കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്ററിൽ ബേസിക്സ് ഓഫ് സോഷ്യോളജി അതിൽ മൂന്നാമത്തെ മൊഡ്യൂളിൽ വരുന്ന പ്രധാന സംഭവങ്ങളാണ് പറയുന്നത്. ഏറ്റവും ലളിതമായിട്ട് അതിൽ ഫസ്റ്റ് വരുന്നത് സോഷ്യൽ പ്രോസസ്സുകളെക്കുറിച്ചാണ്. ടെക്സ്റ്റിൽ സാമൂഹിക പ്രക്രിയകൾ എന്നുണ്ടാവും. ഇത് ശ്രദ്ധിക്കുക, സാമൂഹിക പ്രക്രിയകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സമൂഹത്തിൽ ഇടപെടുന്ന അല്ലെങ്കിൽ ഒരാളുടെ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്ന പ്രക്രിയകളാണ്. നമ്മളും വേറെ ആരെങ്കിലും തമ്മിലുള്ള പ്രക്രിയകൾക്കാണ് സാമൂഹിക പ്രക്രിയകൾ എന്ന് പറയാം. അല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ സാമൂഹിക പ്രക്രിയകളല്ല. അപ്പോൾ നമ്മളും സമൂഹവുമായി ബന്ധമുള്ള പ്രക്രിയകളാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടതാണ് സാമൂഹിക. ഇനി ഇതിൽ വരുന്ന രണ്ട് തരം സാമൂഹിക പ്രക്രിയകളുണ്ട്. ഒന്ന് അസോസിയേറ്റീവ് പ്രോസസ്സാണ്, സമൂഹത്തിന് അനുകൂലമായ സംഭവങ്ങൾ, സമൂഹത്തിന് യോജിച്ച അല്ലെങ്കിൽ അതിനോട് യോജിക്കുന്ന അനുകൂലമായ സംഭവങ്ങളാണ് അസോസിയേറ്റീവ് പ്രോസസ്സ്, അങ്ങനെയുള്ള പ്രക്രിയകൾ. അതുപോലെ തന്നെ ഡിസോസിയേറ്റീവ് പ്രോസസ്സും ഉണ്ട്, പ്രതികൂലമായിട്ട് നമ്മൾ അനുകൂലത്തിന് നേരെ ഓപ്പോസിറ്റായിട്ട് സമൂഹത്തിൽ ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചില വാശികളൊക്കെ ഉണ്ടാക്കുന്ന പ്രക്രിയകളുണ്ട്. അതാണ് ഡിസോസിയേറ്റീവ് പ്രോസസ്സ്. ഇനി ഇതിൽ അസോസിയേറ്റീവിൽ ഒന്നാമത് വരുന്നത് അക്കമഡേഷനാണ്. അക്കമഡേഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സംഭവത്തിൽ ആളുകൾ എന്ത് ചെയ്യാം, പൊരുത്തപ്പെടുക എന്നൊക്കെ പറയും. എന്തെങ്കിലും സംഘട്ടനം, പ്രശ്നം അല്ലെങ്കിൽ വേറെന്തെങ്കിലും യുദ്ധം പോലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മനുഷ്യൻ പൊരുത്തപ്പെടുക, ആ ഒരു സംഭവത്തിനാണ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഇത് പല രീതിയിലുണ്ടാവും. ചിലപ്പോൾ പൊരുത്തപ്പെടൽ ശക്തിയുള്ളവൻ ശക്തിയില്ലാത്തവനെ കീഴ്പ്പെടുത്തിക്കാണ്ടായിരിക്കും ചിലപ്പോൾ പൊരുത്തപ്പെടുക. അപ്പോൾ ആളുകൾ ഒതുങ്ങി നിൽക്കും. ചിലപ്പോൾ വിട്ടുവീഴ്ച ചെയ്യും, പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്നുള്ള ആൾക്ക് വിട്ടുവീഴ്ച ചെയ്യും. അല്ലെങ്കിൽ ചില സമയം ഒരു കൂട്ടർ മറ്റൊരു കൂട്ടരെ സഹിക്കും, അവർക്ക് കഴിയാഞ്ഞിട്ട് സഹിച്ചിട്ടും പൊരുത്തപ്പെടലുകൾ ഉണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഇതിനാണ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് കോഓപ്പറേഷനാണ്, രണ്ടാളുകൾ തമ്മിൽ സഹകരിക്കുക. ചിലപ്പോൾ രണ്ടാളുകളാവാം അല്ലെങ്കിൽ ഗ്രൂപ്പുകളാവാം, അങ്ങനെ സഹകരിക്കുന്നതിനെയാണ് കോഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇത് പല രീതിയിലുണ്ട്. ഡയറക്റ്റ് കോഓപ്പറേഷൻ ഉണ്ട്. ഡയറക്റ്റ് പറഞ്ഞാൽ രണ്ടാളുകൾ തമ്മിൽ നേരിട്ട് സഹകരിക്കുക, എന്തെങ്കിലും വിഷയത്തിന് വേണ്ടി നേരിട്ട് സഹകരിക്കുന്നതിനാണ് ഡയറക്റ്റ് കോഓപ്പറേഷൻ. പിന്നെ ഇൻഡയറക്റ്റ് കോഓപ്പറേഷൻ ഉണ്ട്, അത് നേരിട്ടല്ലാതെ ഇൻഡയറക്റ്റായിട്ട് ആളുകൾ സഹകരിക്കുന്നതിന് ഇൻഡയറക്റ്റ് കോഓപ്പറേഷൻ എന്ന് പറയും. പിന്നെ ടെറിഷറി കോഓപ്പറേഷനാണ്. ടെറിഷറി കോഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഗ്രൂപ്പുകൾ, ഒന്നിലധികം ഗ്രൂപ്പുകൾ സഹകരിക്കുന്നതിനെയാണ് ടെറിഷറി കോഓപ്പറേഷൻ. അപ്പോൾ ഇലക്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ പല പാർട്ടികൾ ഒന്നിച്ച് നിൽക്കുമല്ലോ, അതൊക്കെ ടെറിഷറി കോർപ്പറേഷനാണ്. പിന്നെ പ്രൈമറി കോർപ്പറേഷൻ ഉണ്ട്. പ്രൈമറി കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ പ്രാഥമികമായിട്ട് നമ്മുടെ കുടുംബങ്ങളിലും നമ്മളോട് വളരെ അടുത്ത് നിൽക്കുന്ന ആളുകൾ നമ്മളോട് സഹകരിക്കുന്നതിനെയാണ് പ്രൈമറി കോർപ്പറേഷൻ. പിന്നെ സെക്കൻഡറി കോർപ്പറേഷനാണുള്ളത്, അത് നമ്മളോട് ഔദ്യോഗിക ബന്ധം, ഇപ്പോൾ ഒരു ഓഫീസിലോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലൊക്കെ ഉള്ള ആളുകൾ സഹകരിക്കുന്നതിനെ സെക്കൻഡറി കോർപ്പറേഷൻ എന്നും പറയുന്നു. ഇനി ഇതിലെ അസോസിയേറ്റീവിൽ വരുന്ന മറ്റൊരു സംഭവമാണ് അസിമിലിയേഷൻ. അസിമിലിയേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് കൾച്ചറുകൾ പൂർണ്ണമായി കൂടിച്ചേരലാണ്. അപ്പോൾ അവിടെ ഈ ഒരു സഹകരണം ഇത് അസോസിയേറ്റീവാണ്. നമ്മൾ ഒരു സംസ്കാരം വേറൊരു സംസ്കാരത്തിൽ എന്താണ് പൂർണ്ണമായി കൂടിച്ചേരാണ്. അവിടെയും ഈ ഒരു പറഞ്ഞ പോലെയുള്ള സഹകരണം അല്ലെങ്കിൽ ഒരു വളരെയധികം ഐക്യം അവിടെയും കാണപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അസിമിലിയേഷൻ പെട്ടെന്ന് സംഭവിക്കില്ല. രണ്ട് സംസ്കാരങ്ങൾ കൂടിച്ചേരണമെങ്കിൽ കുറേ സമാനതകൾ വേണം, അല്ലാതെ ഒരു ബന്ധമില്ല. അതിപ്പോൾ ആഫ്രിക്കൻ സംസ്കാരം മലപ്പുറം സംസ്കാരം ഒരിക്കലും കൂടിച്ചേരില്ല. എന്തെങ്കിലും ബന്ധങ്ങളൊക്കെ ഉള്ള കുറച്ചും കൂടി കൂടിച്ചേരാൻ സാധ്യതയുള്ള സംസ്കാരങ്ങളാണ് പലപ്പോഴും എന്ത് ചെയ്യുക, കൂടിച്ചേരുക. സംസ്കാരം എന്ന് പറയുമ്പോൾ ഭക്ഷണമാവാം, വസ്ത്രമാവാം, പെരുമാറ്റമാവാം, ആചാരം. അപ്പോൾ എന്തെങ്കിലും ഒരു ബന്ധമുള്ളതൊക്കെ എന്ത് ചെയ്യും, കൂടിച്ചേരുന്ന പറയണത്. അല്ലാതെ ഒരിക്കലും ഒരു ബന്ധമില്ലാത്തൊന്നും ഒരിക്കലും കൂടിച്ചേരില്ല. അസിമിലേഷൻ അങ്ങനെ സംഭവിക്കില്ല. പിന്നെ വരുന്ന ഡിസോസിയേറ്റീവ് പ്രോസസ്സാണ്, വിഘടന പ്രക്രിയകൾ. അതിൽ ഒന്നാമതാണ് ഒന്ന് കോൺഫ്ലിക്റ്റ്, സംഘട്ടനം. സമൂഹത്തിൽ പല നിലക്കും സംഘട്ടനങ്ങൾ ഉണ്ടാവും. ഇത് പല രീതിയിലായിരിക്കും കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക. ചിലപ്പോൾ യുദ്ധങ്ങളായിരിക്കും, ചിലപ്പോൾ രാജ്യങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നുണ്ട് എന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ കോൺഫ്ലിക്റ്റ്, ചിലപ്പോൾ പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റ് ആവും, എന്തെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ. ചില സമയത്ത് രണ്ട് വ്യക്തികൾ തമ്മിലായിരിക്കും കോൺഫ്ലിക്റ്റ്, അതേ ഒന്നോ വേറെ രണ്ടാളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടികൾ, അത് വ്യക്തികൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ചില സമയത്ത് എന്തെങ്കിലും വംശങ്ങൾ, റേഷ്യ, ഏതെങ്കിലും സമുദായങ്ങൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അങ്ങനെ പല രീതിയിലും കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. പിന്നെ വരുന്നത് കോമ്പറ്റീഷനാണ്, മത്സരം. അത് പൊളിറ്റിക്കൽ മത്സരങ്ങളുണ്ടാവും, രാഷ്ട്രീയ മത്സരം കാണാമല്ലോ, എക്കണോമിക് മത്സരങ്ങളുണ്ടാവും, രാഷ്ട്രീയ പാർട്ടികൾ, സോറി സാമ്പത്തിക സ്ഥാപനങ്ങൾ. പിന്നെയുള്ള റേഷ്യൽ കോമ്പറ്റീഷനാണ്. റേഷ്യൽ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ വംശീയപരമായിട്ട് ഈ കറുത്തവരും വെളുത്തവരൊക്കെ തമ്മിലുള്ള പോരാട്ടങ്ങളൊക്കെ അതിന് ഉദാഹരണമാണ്. പിന്നെ വരുന്നത് കോൺട്രവെൻഷനാണ്. കോൺട്രവെൻഷനും ഡിസോസിയേറ്റീവാണെന്ന് പറഞ്ഞാൽ എതിരിട, ഏതെങ്കിലും വിഭാഗം സമൂഹത്തിന് വിഘടിതമായിട്ട് സമൂഹത്തിന് എതിരായിട്ട് എതിരിട്ട് മുന്നോട്ട് പോകുന്നതിനാണ് കോൺട്രവെൻഷൻ. എതിർക്കുക എന്നൊക്കെ വേണമെങ്കിൽ അതിനെ
പറയുക. അപ്പോൾ സമൂഹത്തിന് വിരുദ്ധമായിട്ട് നടക്കുന്നൊരു പ്രക്രിയയാണ്. അപ്പോൾ ഇത് മുഴുവൻ പഠിക്കണം. അസോസിയേറ്റീവിൽ ഈ മൂന്ന് പഠിക്കണം, ഡിസോസിയേറ്റീവിലും ഈ പറയുന്ന മൂന്നെണ്ണം എന്താണെന്ന് കറക്റ്റ് മനസ്സിലാക്കണം. പിന്നെ ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത്, മൊഡ്യൂളിൽ വരുന്ന സോഷ്യലൈസേഷനാണ്. ഇത് മിക്കവാറും ക്വസ്റ്റ്യൻ വരും. സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ നിയമങ്ങളും മര്യാദകളും ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യൻ സാമൂഹ്യ ജീവിയായി മാറുന്ന പ്രക്രിയ അല്ലേ. നമ്മൾ ജനിക്കുമ്പോൾ ഒരു സാധാരണ കുട്ടിയാണ്, ഒന്നും അറിയില്ല. പക്ഷേ പിന്നീട് നമ്മൾ സമൂഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് സമൂഹത്തിൽ നിന്ന് ഒരുപാട് സംഭവങ്ങൾ കിട്ടിയിട്ട് നമ്മളൊരു സാമൂഹ്യ ജീവിയാണ്. പിന്നെ സൊസൈറ്റിയാണ് നമ്മൾ നിയന്ത്രിക്കുക. അപ്പം അങ്ങനെ ആ ഒരു നമ്മളൊരു സാമൂഹ്യ ജീവിയാക്കുന്ന ആ ഒരു പ്രക്രിയയൊക്കെയാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഏജൻസികൾ നമ്മളങ്ങനെയൊക്കെ വളർത്തിയെടുക്കുന്നത് ഒന്ന് ഫാമിലിയാണ്. ഫാമിലി ഒരുപാട് സ്വാധീനങ്ങൾ നമ്മൾ ചെലുത്തുന്നുണ്ട്. അതൊക്കെ എന്നുള്ളത് ആലോചിച്ചാൽ മതി. സ്കൂള്, നമ്മൾ സ്കൂളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു, അതൊക്കെ വളരെ ബുദ്ധിപരമായി ചിന്തിച്ചെടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ പിയർ ഗ്രൂപ്പ്, സമപ്രായക്കാർ, നമ്മളെ ഒരേ ഏജിലുള്ള ആളുകളിൽ നിന്ന് വസ്ത്രം, ഫാഷന്, അതുപോലെ തന്നെ മറ്റുള്ള അറിവുകൾ, ലൈംഗിക അറിവുകൾ, ഇങ്ങനെ പല സംഭവങ്ങളും പിയർ ഗ്രൂപ്പിൽ നിന്നാണ് നമുക്ക് കിട്ടുക. പിന്നെ വരുന്ന മീഡിയാസാണ്. മീഡിയാസ് എന്ന് പറയുമ്പോൾ പത്രമാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ. ഇന്നത്തെ കാലത്താണെങ്കിൽ സോഷ്യൽ മീഡിയ ഒക്കെ വലിയ ഉദാഹരണം. ഇവരൊക്കെ ഈ പറഞ്ഞ ആളുകളൊക്കെയാണ് നമ്മുടെ സോഷ്യലൈസേഷനെ, നമ്മുടെ സ്വഭാവത്തെയും നമ്മുടെ ഒരു സമൂഹം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറ്റിയെടുക്കുന്നതിൽ ശക്തമായി പങ്കുവഹിക്കുന്ന ഏജൻസികളാണിത്. ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷനാണ് ഈ പറഞ്ഞ സംഭവങ്ങൾ കേട്ടോ. ഇത് നിർബന്ധമായിട്ടും പഠിക്കണം. ഇതിൻ്റെ വിശദീകരണങ്ങളും പഠിച്ചെടുക്കണം. പിന്നെ വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട രണ്ട് തിയറികളാണ്. ഒന്ന് ഫ്രോയിഡിൻ്റെ തിയറി ഉണ്ടാവും, ഇദ്ദേഹത്തിൻ്റെ സൈക്കോ അനലിറ്റിക് തിയറി. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഇയാൾ നാല് ഘട്ടങ്ങളുണ്ട് മനുഷ്യ വളർച്ചയ്ക്ക്, കുറേ ഘട്ടങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അനൽ സ്റ്റേജ്, ഈഡിപ്പൽ സ്റ്റേജ്, അതുപോലെ തന്നെ അഡൾട്ട് സ്റ്റേജ്, എന്ന് വെച്ചാൽ ഓറൽ സ്റ്റേജൊക്കെ ഉണ്ടാവും. ഓറൽ സ്റ്റേജ് പറഞ്ഞാൽ ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മുടെ ഒന്നാം വയസ്സ് വരെ നമ്മളെ പെരുമാറ്റങ്ങൾ, പിന്നീട് കുറച്ചും കൂടി വലുതായിട്ട് അനൽ സ്റ്റേജ് ഉണ്ട്, പിന്നെ പ്രായപൂർത്തിയാകുമ്പോഴുള്ള നമ്മുടെ അഡൾട്ട് സ്റ്റേജ് ഉണ്ട്. അപ്പോൾ ഓരോ സ്റ്റേജായിട്ട് ഫ്രോയിഡ് തരം തിരിച്ചിട്ടുണ്ട്. അതൊക്കെ സംശയമുള്ളവർക്ക് ചോദിക്കാം. പിന്നെ വരുന്നത് കൂലയാണ്, CH കൂല. അദ്ദേഹം ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് തിയറി, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹം പറയുന്നത് നമ്മളിപ്പോൾ ഒരു കണ്ണാടിയിൽ നോക്കിയാൽ നമുക്ക് നമ്മളെ രൂപം കാണാം, എന്നാൽ അതുപോലെയാണ് നമ്മൾ സമൂഹത്തിലേക്ക് നോക്കിയാലും നമ്മളെ കാണാൻ പറ്റുന്ന പറഞ്ഞ്. അപ്പോൾ സമൂഹം നമ്മളെങ്ങനെ കാണുന്നു, മറ്റുള്ളവർ നമ്മളെങ്ങനെയാണ് കാണുന്നത് എന്നൊക്കെയുള്ള നമ്മൾ മുൻകൂട്ടി ചിന്തിക്കുക, ആ ഒരു സംഭവത്തിനാണ് ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് തിയറി. ഗ്ലാസ് ഓർമ്മ വെച്ചാൽ മതി, ആ ഒരു രീതിയിലുള്ള തിയറിയാണ് ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് തിയറി എന്ന് പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിൽ മറ്റും ചെയ്യും. കൂടുതൽ വിശദീകരണങ്ങളും തരണ്ടേ. ഓക്കെ, താങ്ക് യു.